ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ഓവർപാസിൻ്റെ ഒരു സ്വാഗതമായിട്ട് ചെനക്കല വരെയുള്ളൊരു വീഡിയോ ആണ്. പുത്തനത്താണി ഇപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതിൽ മണ്ണെടുത്ത് പോകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഗതമായിട്ട് എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം ചെനക്കൽ സ്വാഗതമായിട്ട് വരെ. ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി മുതൽ ചെനക്കൽ സ്വാഗതമായിട്ട് വരെ വരുന്ന ഈ റീച്ചിൽ 5 ഓവർപാസുകളും ഒരു അണ്ടർപാസുമാണ് വരുന്നത്. ജില്ലയിൽ ഇവിടെയായിരിക്കും ഈ കുറഞ്ഞ ഒരു ഏരിയയിൽ ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ 5 ഓവർപാസുകളും ഒരു അണ്ടർപാസും വരുന്നൊരു മേഖല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് ഓവർപാസിൻ്റെ വർക്കുകളും അണ്ടർപാസിൻ്റെ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. നമ്മളിപ്പോൾ നിൽക്കുന്ന പുത്തനത്താണി ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ ഓവർപാസിൻ്റെ മുകളിലെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ടിട്ട് അതിനുശേഷം കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ അടിപ്പാതയുടെ വർക്കുകളൊക്കെ വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വലത് ഭാഗത്ത് പുത്തനത്താണി ടൗണ് നിലവിലുള്ള അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെ ഇടത് ഭാഗത്ത് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചുങ്കം ഭാഗത്തേക്ക് 6 വരിയിൽ തായ്ച്ച് രണ്ട് സൈഡും മണ്ണെടുത്ത് പോകുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നിലവിലുള്ള മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ രണ്ട് സൈഡിലും പാലത്തിൻ്റെ രണ്ട് സൈഡിലും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. നടുവിൽ മണ്ണെടുത്ത് മാറ്റുന്നതോടെ ഇനി സർവീസ് റോഡിലായിരിക്കും വാഹനങ്ങളൊക്കെ ചുങ്കം ഭാഗത്തേക്ക് കടന്നു പോകുക. പുത്തനത്താണി ടൗണ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അങ്ങാടിയാണ് അതിരിമട. അതിരിമടയിൽ ഒരു ഓവർപാസാണ് വരുന്നത്. ഓവർപാസിൻ്റെ ഗർഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ സ്ലാബ് വാർപ്പിലേക്കാണ് അവിടെ. അതുപോലെ തീരെ ഈ റീച്ചിൽ വർക്ക് നടക്കാത്തൊരു ഓവർപാസിൻ്റെ വർക്ക് നടക്കാത്തൊരു അങ്ങാടിയിലാണ് ചെനക്കൽ. അവിടെ അതിൻ്റെ വർക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ പില്ലറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ പുത്തനത്താണി ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് തായ് ഭാഗത്ത് മണ്ണെടുത്തിട്ട് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രണ്ട് ഭാഗത്തെ സൈഡിലും ചുമരിൽ സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ ആയിരിക്കും പുത്തനത്താണ്ടെ അടുത്തൊരു ഘട്ടം നമ്മൾ വീഡിയോ എടുക്കും ഇവിടെ കാണാൻ പറ്റുക. അത്രയും വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയുടെ റോഡിന് സ്ഥലമെടുത്ത സമയത്ത് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് വലത് ഭാഗത്തോ. കാടും കുന്നൊക്കെ ആയിട്ട് പൊന്തക്കാട് കെട്ടിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ആ ഏരിയ ഒക്കെ മാറിട്ടോ. ഇവിടെ റോഡ് കടന്നു പോകുന്നത് ഇവിടെ നിന്ന് വലത് ഭാഗത്ത് സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി നിലവിലെ ഈ റോഡിനോട് ഒപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കിയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ പണികൾ വരെ ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ മണ്ണൊക്കെ കമ്പാക്ട് ചെയ്ത് ഈ സൈഡിൽ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ആ ഏരിയയിൽ പോയിട്ട് അതിൻ്റെ താഴെ ഒന്ന് കാണിച്ചിട്ടോ എത്ര ഉയരത്തിലാണ് ഇപ്പോൾ റോഡ് ഉയർന്നു വന്നതൊക്കെ കാണാം. 20 ബ്ലോക്കിനൈറ്റിൽ മണ്ണിട്ട് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഇവിടെ മെറ്റൽ പ്രസ്സിങ്ങും ടാറിംഗ് വർക്കിലൊക്കെയാണ് ഇവിടുന്ന് അതിരിമട വരെയുള്ള ഇനി ഇവിടുത്തെ വർക്ക് കേട്ടോ. ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് അതിരിമട ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്കുകളും അവിടെ വളരെ വേഗതയിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിരമ്മട ഓവർപാസിൻ്റെ ഗർഡർ വെച്ചതും അടിപ്പാത എത്രത്തോളമാണ് അതിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം അതിരിമട ഓവർപാസിൻ്റെ ആ ഏരിയയിൽ. അതിരിമട ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂവഞ്ചിരയിലാണ് ഒരു ഓവർപാസ്. അത് കഴിഞ്ഞാൽ രണ്ടത്താണി മൂച്ചിക്കലാണ് ഏക അണ്ടർപാസ് ഈ റീച്ചിൽ. അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ടു രണ്ട് സൈഡിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഓവർപാസിൻ്റെ അടിപ്പാതയുടെ മണ്ണ് കമ്പാക്ട് ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് കുറഞ്ഞ നേരം കണ്ട് ഓവർപാസിൻ്റെ മുകളിലെത്താം. സർവീസ് റോഡിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരേക്ക് ഓവർപാസിൻ്റെ അടിപ്പാതൊക്കെ നല്ല തായ്ച്ചിന് മണ്ണെടുത്തിട്ടുണ്ടോ.
അപ്പോൾ മുകളിലെ ഗർഡറൊക്കെ വെച്ച് കഴിഞ്ഞു, എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മെയിൻസിലെ വാർപ്പിടുന്ന വർക്ക് മാത്രമാണ് അതിരമട ഓവർപാസിൻ്റെ. ഇവിടുന്ന് സർവീസ് റോഡ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഓവർപാസിൻ്റെ ആ മുകളിൽ നിന്ന് ഗർഡർ വെച്ച ആ ഏരിയ ഒക്കെ ഒന്ന് കറക്റ്റ് നിങ്ങളെ കാണിക്കട്ടോ. അതുപോലെ ആ ഭാഗത്തു നിന്ന് ആ ഏരിയയിൽ എത്രത്തോളം താഴ്ചയിലാണ് രണ്ട് സെൽ മണ്ണെടുത്ത് ഓവർപാസിൻ്റെ അടിയിലൂടെ പോയിട്ടുള്ളതൊക്കെ കാണാം. നമുക്ക് അതുവഴി കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഓവർപാസിൻ്റെ അടിപ്പാത. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു, രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. അതുപോലെ ആ ഏരിയയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചാൽ ഇവിടുത്തെ അടിപ്പാത എത്രത്തോളം മണ്ണെടുത്ത് വന്നിരിക്കണമെന്നുള്ളതൊക്കെ കറക്റ്റ് ഇവിടുന്ന് കാണിക്കാം. അത് കണ്ടതിന് ശേഷം നമ്മൾ പൂഞ്ചിന ഓവർപാസിൻ്റെ ഭാഗത്ത് എത്താം. കണ്ടില്ലേ, ഇതുവഴി നമുക്ക് വാഹനങ്ങൾ ഓടി തന്നെ പോകാൻ കഴിയും കേട്ടോ. സൈഡിലെ മണ്ണെടുത്തൊക്കെ ആ ഏരിയത്തെ പോലെ തന്നെ ഈ ഭാഗത്തും മണ്ണെടുത്ത് അടിപ്പാതയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുടെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരുകളൊക്കെ ഓൾസിട്ട് ആ കമ്പിയൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷം നെട്ട് ബോൾട്ടൊക്കെ ഇട്ട് കോൺക്രീറ്റ് വർക്ക് നെറ്റടിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോകുന്ന വർക്കിലേക്കാണ് അതിരിമട ഭാഗം ഇനി വരാനുള്ളത്. ഏതായാലും നമ്മൾ പൂഞ്ചിന ഭാഗത്തേക്ക് ഇനി പോയി നോക്കാം. ഇവിടെ നിന്നും പൂവഞ്ചിനയിലേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ രണ്ട് സൈഡിലെ ചുമരുകളൊക്കെ നല്ല താഴ്ചയിലും മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അവിടുന്ന് ഓവർപാസിൻ്റെ അടിപ്പാതെ കണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ. താൽക്കാലികമായി ആളുകൾക്ക് അത് പോയി കടന്നു പോകുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തിയതാണ്. കാരണം ഓവർപാസിൻ്റെ മെയിൻസ്ലേവൊക്കെ വാർപ്പിട്ടാൽ പിന്നീട് അങ്ങോട്ടോട് പാസ് ചെയ്യുള്ളൂ. അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുള്ളൂ. ആ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് പില്ലറിൻ്റെ പണികളൊക്കെ എത്രത്തോളം എത്തിയുള്ളതൊക്കെ കറക്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ എവിടെ താൽക്കാലികം നടന്നു പോകാനുള്ള സൗകര്യം ഇട്ട് കേട്ടോ. ആ ഓവർപാസിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് വീടെടുക്കുക. നമ്മൾ കണ്ട ആ ഏരിയയാണത്. ഇവിടെ നല്ല ചുവന്ന മണ്ണല്ലേ, അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ മണ്ണാണ്. താഴ്ച രണ്ട് സൈഡിലും മണ്ണെടുത്ത് വരാനുണ്ട്. സെൻട്രൽ ഭാഗത്ത് കൂടുതൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ഈ രണ്ട് സൈഡിലത്തെ വർക്കുകളും കംപ്ലീറ്റ് ആവുന്നതോടെ ഇവിടെ സൈഡ് സിമെൻ്റ് ഇടുന്ന വർക്കിലേക്കാണ് ഓവർപാസിൻ്റെ ഭാഗത്തിടുക. കാരണം മണ്ണത്ര എടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് വീടെടുക്കും. സെൻ്ററിലെ പില്ലറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ രണ്ട് സൈഡിലത്തെ പില്ലറിൻ്റെ വർക്ക് മുന്നേ പൂർത്തീകരിച്ചതാണ് നമ്മളന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഭാഗത്തെ പില്ലറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഗർഡർ വെക്കുന്ന ആ ഭാഗത്തുള്ള ബീമിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിവിടെ ഗർഡർ ലോഞ്ചിങ് ഉടനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെ മണ്ണെടുത്ത് മാറ്റും. അപ്പോൾ അടിപ്പാതെ അതുപോയി നമുക്കിങ്ങനെ കടന്നു പോയിട്ട് ആ ഏരിയയിലേക്ക് എത്താൻ പറ്റും. നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിൽ മണ്ണെടുത്ത പോലെ തന്നെ ആ ഭാഗത്തും മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകളൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് ടോറസ് ലോറിൽ മണ്ണ് കീറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ആ പില്ലറിൻ്റെ അടുത്ത് എക്സ്കവേറ്റർ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു വീഡിയോ കണ്ട് നമുക്ക് പെട്ടെന്ന് രണ്ടത്താണിയിലാണ് മൂച്ചിക്കൽ, അവിടെയാണ് ഒരു അണ്ടർപാസ്. നമുക്കറിയാം രണ്ടത്താണിയിൽ ഈടായിട്ട് ഒരു പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ. ഒരു മേൽപ്പാലം അല്ലെങ്കിൽ ചെറിയൊരു അണ്ടർപാസ് അങ്ങോട്ടോട്ട് പാസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടൊന്ന് പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അണ്ടർപാസ് അനുവദിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മൂച്ചിക്കൽ അണ്ടർപാസ് വരുന്നതോടുകൂടി സൈഡ് വാൾ രണ്ട് ഭാഗത്തെ ആറുവരിപ്പാതക്ക് രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ചുയർന്നു വരുന്നതോടെ രണ്ടത്താണി അങ്ങാടി രണ്ട് ഭാഗമായി മാറും. അതുകൊണ്ട് തന്നെയാണ് അതിലൂടെ ഒരു അണ്ടർപാസ് അങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യപ്പെടുത്തണം എന്നൊക്കെ ആവശ്യമുള്ള പ്രക്ഷോഭം നടന്നത്. പിന്നീട് റോഡ് ടച്ചാകുന്നത് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇവിടുന്ന് ഒരു 200 മീറ്ററോളം ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ട്. ആ ഏരിയ വരെ ഈ അണ്ടർപാസിൻ്റെ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ബ്ലോക്ക് പതിച്ച് ഇവിടെ ടച്ചാകട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടത്താണി രണ്ട് ഭാഗമായിട്ട് തന്നെ മാറും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ആ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ. രണ്ടത്താണി അങ്ങാടി വരെ ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡ് വാളിൻ്റെ ബാരിയറിൻ്റെ വർക്കുകളും സെൻ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും ഒക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയാണ്. ഇനി ഈ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്നാണ് രണ്ട് സൈഡിലെ ബ്ലോക്ക് സൈഡ് വാൾ പതിച്ചുയർന്ന് പോകട്ടോ. അപ്പോൾ നമുക്ക് കാണാം ആ ഏരിയയിലെത്തിയിട്ട്, അതായത് രണ്ടത്താണി അങ്ങാടി എത്തിന് മുമ്പായിട്ട് ഇവിടുന്ന് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ എന്തുകൊണ്ടാണ് അന്നത്തെ ഇവിടുത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. കണ്ടിട്ട് ഇവിടെ നിന്നാണ് നോക്കി മൂച്ചിക്കൽ അണ്ടർപാസ് ആണ് കാണുന്നത്.
അവിടുന്ന് രണ്ട് സൈഡും ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഏകദേശം പകുതി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും അണ്ടർപാസിനൊപ്പിച്ച് വരുന്നതോടുകൂടി ഈ രണ്ടത്താണി അങ്ങാടിയെ രണ്ടാക്കി മാറ്റി. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ആശ്രയിക്കേണ്ടി വരിക മൂച്ചിക്കൽ അണ്ടർപാസ് വഴി കടന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. അതുപോലെ ഇവിടുത്തെ ആളുകൾക്കും അതുപോയി ഇങ്ങോട്ട് കടക്കേണ്ടി വരും. അപ്പോൾ വലിയൊരു ലെങ്ത് ഉണ്ട് കൂടുതലായിട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന കാര്യങ്ങളും. അങ്ങാടിയുടെ ഒരു ബന്ധം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതകൾ കൊണ്ട് തന്നെയായിരുന്നു അന്ന് വൻ പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള എത്രത്തോളമാണ് അവിടുന്ന് അങ്ങോട്ട് അതായത് ചെനക്കൽ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തിയതൊക്കെ കറക്റ്റ് നിങ്ങളെ കാണിക്കട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ഇവിടുത്തെ വർക്കുകളും കറക്റ്റ് കാണിക്കാൻ പറ്റും. അപ്പം നേരെ നമുക്ക് അണ്ടർപാസിൻ്റെ അടിഭാഗവും കണ്ട് പെട്ടെന്ന് അതിൻ്റെ മുകളിലെത്താം. നമ്മൾ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അടിയിലെത്തിട്ടോ. ഇവിടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനി മുകളിൽ നിന്നും രണ്ടത്താണി ഭാഗത്തേക്കുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണൊക്കെ ലെവലാക്കി ഈ അണ്ടർപാസിനൊപ്പിച്ച് ഏകദേശം ഇനിയും ഉയർന്ന് വരാനുണ്ട്. അതുപോലെ ഇതിൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബ്ലോക്കിൻ്റെ സൈഡിലെ പടവൊക്കെ കഴിഞ്ഞ് ഇനി ബാരിയർ ക്രെയിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളൂട്ടോ. അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് വർക്ക്, മെറ്റൽ വർക്ക്, പിന്നെ ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് ആ ഭാഗം പോകാനുള്ളത്. അപ്പോൾ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് താഴേക്കുള്ള റോഡിൻ്റെ കാഴ്ചകളും രണ്ട് സൈഡിലും നിങ്ങളെ കാണിക്കട്ടോ. അത് കണ്ടതിന് ശേഷം നമുക്ക് ചെനക്കൽ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെ വകയാണ് ഹൈറ്റ് ബ്ലോക്ക് പതിച്ച് വന്ന ഹൈറ്റുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ആ ഭാഗത്തേക്കും ഇനി അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ കോൺക്രീറ്റ് വർക്ക്, ടാറിംഗ് വർക്ക് മാത്രമേ കേട്ടോ. പിന്നെ പറഞ്ഞതുപോലെ ബാരിയറൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിയുന്നതോടെ ഈ ഒരു ഭാഗത്ത് ആദ്യമുള്ള ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ രണ്ടത്താണി ഭാഗത്തേക്ക് ഉള്ള വർക്കുകളാണ്. അതുപോലെ ഇവിടുന്ന് ചെനക്കൽ ഭാഗത്തേക്ക് ഇവിടുന്ന് വീണ്ടും ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഈ റീച്ചിൽ നമ്മൾ പുത്തനത്താണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ഓവർപാസിൻ്റെ അടിയിലൂടെ ആറുവരി കടന്നു വന്നു, പിന്നീട് അതിരുമട ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വീണ്ടും, പിന്നെ പൂവഞ്ചീന ഓവർപാസിൻ്റെ അടിയിലൂടെ വീണ്ടും. അങ്ങനെ ഒരേ ലെവലിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആ റോഡ് കടന്നു വരും. അതിനനുസരിച്ച് മണ്ണുകൾ ഏറ്റക്കുറച്ചുള്ള ഭാഗത്തൊക്കെ ലെവലാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടത്താണി എത്തുമ്പോൾ നമുക്കറിയാം താഴ്ന്ന ഭാഗമായതുകൊണ്ട് അവിടുന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ട് അണ്ടർപാസ് വഴി കടന്ന് നമ്മൾ ഈ ചെനക്കൽ ഈ ഭാഗത്തൂടെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയാണ് സ്വാഗതമാട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ പുത്തലത്താണി മുതൽ സ്വാഗതമാട് അഞ്ച് ഓവർപാസുകളും ഒരു അണ്ടർപാസുകളും കടന്ന് വളരെ സ്ട്രൈറ്റായിട്ടായിരിക്കും ആറുവരിപ്പാത കടന്നു വരിക. സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും ഏറ്റക്കുറച്ചിൽ കൂടുതലുണ്ടാകുക. ആറുവരിപ്പാത കഴിഞ്ഞ പരമാവധി കേരളത്തിലെ എല്ലാ മേഖലകളും വളവും തിരിവും കഴിഞ്ഞ പരമാവധി കുറച്ച് സ്ട്രൈറ്റായിട്ട് തന്നെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചെനക്കൽ ഭാഗത്തെത്തി. ചെനക്കൽ കാര്യമായിട്ട് ഓവർപാസിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിലപ്പുറം, കൂടുതലൊന്നും ഇല്ല. ഏതായാലും കുറഞ്ഞ ഈ ഏരിയത്തെ വർക്കുകൾ എന്തൊക്കെയായി എന്നുള്ളത് കാണിച്ച് ഞാൻ ഭാഗതമാട് ബൈപ്പാസ് റോഡിന് പോകുന്ന അവിടുത്തെ ഒരു ഓവർപാസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ അവസ്ഥ, അതാണ് കണ്ടില്ലേ. ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് കുറച്ചങ്ങെടുത്ത് പോകുന്നുണ്ടല്ലോ. അതുപോലെ ആ സൈഡിലും അങ്ങനെ തന്നെയാണ്. പില്ലറിൻ്റെ വർക്കുകൾ കാര്യമായിട്ടൊന്നും കൂടുതൽ നടന്നിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ആ ഭാഗത്ത് ടാറിംഗ് വർക്ക് ഫിനിഷിങ്ങിൽ ഓവർപാസിൻ്റെ അടിപ്പാത വരെ ആയിട്ടുണ്ട്. അതും കണ്ട് വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ചിനക്കി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും ഇടത് ഭാഗത്തേക്ക് സ്വാഗതമാട് ബൈപ്പാസ് ഒരു 4-5 കിലോമീറ്റർ ദൂരം വരുന്ന വലിയൊരു ബൈപ്പാസാണ്. വയഡക്ട് പാലങ്ങളും അതുപോലെ മമ്മാലിപ്പടിയുള്ള ഫ്ലൈ ഓവറുകൾ, അങ്ങനെ എഡ്രിക്കോട് വയൽ പ്രദേശത്ത് കൂടിയ പാലച്ചിറമാടെത്തുന്ന
വലിയൊരു ബൈപ്പാസ് റോഡാണ് സ്വാഗതമാട് ബൈപ്പാസ്. അപ്പം അതിൻ്റെ ഓവർപാസിൻ്റെ അടിപ്പാത വരെ നമ്മൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിലേക്ക് കടന്ന് അവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പുത്തനത്താണി മുതൽ സ്വാഗതമാട് ബൈപ്പാസ് വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എന്നേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.